നമസ്കാരം. ജോസ്കേമാണി ലവ് ജിഹാദിൽ പറഞ്ഞത് അത് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു മനോവികാരമാണ്, മനസ്സിലുള്ള കാര്യമാണ് എന്നൊക്കെ ഉള്ള തരത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ വന്നത്. ലവ് ജിഹാദ് എന്നത് ഒരു ഭീകരതയാണ്, അതൊരിക്കലും ഒരു ഒരു പ്രശ്നമല്ല, അതൊരു ഭീകരതയാണ്, അതൊരു വിപത്താണ്. ഈ അത് ക്രിസ്ത്യൻ സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ ഭീകരത തന്നെയാണ് ലവ് ജിഹാദ്. ഇത് സിനഡിൻ്റെ പ്രമേയത്തിലും അതുപോലെ KCBC പ്രമേയത്തിലും മറ്റ് ക്രിസ്ത്യൻ സഭകളുടെ പ്രമേയത്തിലുമൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ജോസ്കേമാണി കളിച്ചത് ഒരുമാതിരി രണ്ട് വള്ളത്തിൽ കാലുവെക്കുന്ന പരിപാടിയാണ്. ജോസ്കേമാണിക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണം, ജോസ്കേമാണിക്ക് പിണറായി വിജയനെ പേടിക്കണം, അല്ലെങ്കിൽ പിണറായിയുടെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കണം, കാരണം എങ്ങാനും ജയിച്ചാൽ മന്ത്രിയാകാനുള്ള ധനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ജോസ്കേമാണിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സിനഡും ക്രിസ്തീയ സഭയും കത്തോലിക്ക സഭയും എന്നാണ് മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസ്കേമാണിക്ക് കിട്ടേണ്ട പല ക്രിസ്ത്യൻ വോട്ടുകളും നഷ്ടപ്പെടും എന്ന റിപ്പോർട്ടാണ് പാലായിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടുത്തെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ജോസ്കേമാണിക്ക് കിട്ടേണ്ട വോട്ടുകൾ, കുടുംബക്കാരുടെ പോലും വോട്ട് കിട്ടില്ല, പള്ളിക്കമ്മിറ്റിയുടെ പോലും, അതായത് ഈ പള്ളി വികാരി ആ ഒരു രീതിയിൽ ഈ ഇടയലേഖനം ഇറക്കുന്ന ഒരു പതിവുണ്ട് ഈ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുടെ ഇതിലൊക്കെ. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് ഒരു ഇടയലേഖനം ഇറക്കും. സത്യം പറഞ്ഞാൽ ഈ ഇടയലേഖനത്തിൽ ജോസ്കേമാണിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പോലും ഈ പള്ളിയിൽ വായിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല രാഷ്ട്രീയ നിരീക്ഷകർ. ജോസ്കേമാണിയുടേത് വെറും തരംതാണ വൃത്തികെട്ട രാഷ്ട്രീയ അടവ് നയമാണെന്നാണ് ഇപ്പോൾ സിനഡ് വിലയിരുത്തിയിരിക്കുന്നത്. ലവ് ജിഹാദ് വിഷയത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ്കേമാണി അഭിപ്രായം മാറ്റിപ്പറഞ്ഞത് ഇടതുമുന്നണിയിൽ ജോസിന്റെ അടവ് നയം മാത്രമാണെന്ന് വിശകലനം ചെയ്താണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭ ഇക്കാര്യം വിലയിരുത്തിയിരിക്കുന്നത്. ലവ് ജിഹാദ് മതപരമായ ഒരു വിഷയമല്ല, അത് ഭീകര പ്രവർത്തനമാണെന്നാണ് സീറോ മലബാർ സഭയുടെ സിനഡ് അഭിപ്രായപ്പെട്ടത്. അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പിണറായി സർക്കാർ കാണിക്കുന്ന മതവിവേചനവുമായി ബന്ധപ്പെട്ടും, അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളെ, അതിൽ മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ആനുകൂല്യങ്ങളും പ്രത്യേകമായി നൽകാനുള്ള ശ്രദ്ധയാണ് മുഖ്യമന്ത്രി കാണിച്ചത്. ഈ ഒരു വിഷയത്തിലും സിനഡ് ശക്തമായി പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം January 10 മുതൽ 15 വരെ സീറോ മലബാർ സഭയിൽ നടന്ന സിനഡ് ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലവ് ജിഹാദ്. കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ കൃത്യമായി, അത് പ്രധാനമന്ത്രിയുടെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ കൃത്യമായി ക്രിസ്ത്യൻ സമുദായത്തിലേക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്കും എത്തുമ്പോൾ ഇവിടെ സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ പല കാര്യങ്ങളും കൃത്യമായി എത്തിക്കാനുള്ള മടി കാണിക്കുന്നു. ഒപ്പം കേന്ദ്ര പദ്ധതികളിൽ പലതും വെട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായവും അന്ന് സിനഡ് രേഖപ്പെടുത്തിയിരുന്നു. ലവ് ജിഹാദ് ചർച്ചയായി എന്ന സിനഡിൻ്റെ ആ ഒരു വാർത്തയും മറ്റു കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതേ തുടർന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ ലവ് ജിഹാദ് എന്ന പ്രയോഗത്തിന് പകരം മതാന്തര പ്രണയ വിവാഹം എന്ന പേര് ഇവർ ഉപയോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപവുമുണ്ട്. സീറോ മലബാർ സഭയുടെ പരമാധികാരി കർദിനാൾ ജോർജ് ആലഞ്ചേരി ഇറക്കിയ സിനഡ് അനന്തര സർക്കുലറിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മതസൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ദുരുദ്ദേശപരമായ മതാന്തര പ്രണയങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ഈ ലവ് ജിഹാദ് എന്ന പദം അവർ ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നത് വസ്തുതയാണ്. കേരളത്തിൽ നിന്ന് IS ഭീകര സംഘടനയിലേക്ക് പോലും ക്രിസ്ത്യൻ പെൺകുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് എന്ന് സിനഡ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് സമൂഹത്തെ ബാധിക്കുന്ന ക്രമസമാധാന പ്രശ്നമായോ ഭീകര പ്രവർത്തനമായോ മനസ്സിലാക്കി നടപടിയെടുക്കണമെന്നാണ് സിനഡ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ലഘുവായ, മയപ്പെടുത്തിയ ഒരു സമീപനമാണ് പിന്നീട് ജോസ്കേമാണി കാഴ്ചവെച്ചത്, അദ്ദേഹം അഭിപ്രായം പ്രകടനം നടത്തിയത്. ഇത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലും അതുപോലെ സീറോ മലബാർ സഭയിലുമൊക്കെ വലിയ അതൃപ്തി ജോസ്കേമാണിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ക്രിസ്തീയ സഭയുടെ രൂപതാധ്യക്ഷന്മാർ ചേർന്നിരുന്ന് കൈക്കൊണ്ട നിലപാടാണ് ആദ്യം ജോസ്കേമാണി പങ്കുവച്ചത്. അതിനെ KCBC സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരട്ടിയപ്പോൾ ഇടതുമുന്നണിയുടെ നിലപാടാണ് എൻ്റേത് എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം ആ ഒരു പ്രസ്താവന മയപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ നട്ടല്ലില്ലാത്ത, അതായത് സ്വന്തം നിലപാട് പോലും കൃത്യമായി വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് സ്വന്തം സമുദായത്തെയും സ്വന്തം മതവിഭാഗത്തെയും ഒറ്റുകൊടുക്കുന്ന, അവർക്കൊപ്പം നിൽക്കാത്ത, വെറും പ്രീണന രാഷ്ട്രീയവും അല്ലെങ്കിൽ ഭയന്നുള്ള രാഷ്ട്രീയവും അധികാരവും അധികാരമോഹവും മാത്രം ഉള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ഇപ്പോൾ ജോസ്കേമാണി പാലായിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അവരുടെ ഇടയിൽ തന്നെ, സത്യം പറഞ്ഞാൽ ഇടതുമുന്നണിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഉള്ള പല
അദ്ദേഹത്തെ വ്യക്തമായി തന്നെ ഇപ്പോൾ സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അദ്ദേഹത്തോട് വളരെ എതിർപ്പാണുള്ളത്. എന്നിട്ടും എന്തിനാണ് ക്രിസ്ത്യൻ വോട്ടുകൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് പിണറായി വിജയൻ ജോസ് കെ മാണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? പക്ഷേ അതിപ്പോൾ ഇടതുമുന്നണിക്ക് തന്നെ പ്രശ്നമായിരിക്കുകയാണ്, ജോസ് കെ മാണിക്കും പ്രശ്നമായിരിക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ പോലും ഭിന്നിക്കുന്ന രീതിയിലേക്ക്, കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലവ് ജിഹാദ് വിഷയത്തിൽ മാത്രം ലവ് ജിഹാദ് എന്ന ഭീകരതയെ വില കുറച്ച് കാണാനും അതിനെ മയപ്പെടുത്തി കാണാനും ജോസ് കെ മാണിക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ക്രിസ്ത്യൻ സമൂഹത്തോട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു പാതകമായിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാർ ഈ ഒരു കാര്യത്തെ കാണുന്നത്. തീർച്ചയായും ഉള്ള വോട്ടുകൾ കൂടി കളഞ്ഞു കുളിച്ച് പാലായിൽ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ ആ ഒരു പാരമ്പര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജോസ് കെ മാണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.